Season 2. അതിരുകാക്കുന്ന ജവാനെയും കതിരുകാക്കുന്ന കർഷകനെയും ഒരുപോലെ ബഹുമാനിക്കണമെന്നാണ്. കാരണം നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്നത് ഈ രണ്ട് കൂട്ടരുമാണ്. യുദ്ധമെന്ന കറുത്ത സത്യം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കരുത് എന്ന വലിയൊരു പ്രാർത്ഥനയുമായിട്ട് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ ജവാന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയൊരു പ്രണാമം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് മലയാളത്തിന്റെ അഭിമാനമായ ഒരു അച്ഛനും മകളുമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ദ സൂപ്പർ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി പി നായരമ്പലം ആൻഡ് ഹിസ് ഡോട്ടർ, ദ വെരി ടാലന്റഡ് ഹീറോയിൻ ഓഫ് കുമ്പളങ്ങി നൈറ്റ്സ്, അന്ന ബെൻ. ഒരുപാട് ചിത്രങ്ങളുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി 100-ാം ദിവസം, 150-ാം ദിവസം, 200-ാം ദിവസം അവിടെ റൈറ്റ് ഷീൽഡ് വാങ്ങിച്ചിട്ടുണ്ട് ബെന്നി. ഇവിടെ ബെന്നി നിൽക്കുന്നത് ഒരു പ്രൗഡ് ഫാദർ ആയിട്ടാണ്, അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഈ ഫീലിംഗ് എന്താണ് ബെന്നി, പറയൂ. ഇത് ഏതച്ഛനും വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം നമ്മളുടെ നേട്ടങ്ങളെക്കാൾ ഉപരി നമ്മുടെ മക്കള് നേടുമ്പോഴാണ് ഏതച്ഛനും സന്തോഷം കൂടുന്നത്. വെരി ട്രൂ, വെരി ട്രൂ. എൻ്റെ ഏത് സിനിമ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയാണ്. ഒരു സംശയവുമില്ലാതെ സൂപ്പർ മൂവി എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അറിഞ്ഞത് അത് പുറത്ത് രാജ്യങ്ങളിലൊക്കെ സാധാരണ വീക്കെൻഡിൽ ഒരു ഷോയൊക്കെ കളിക്കും മലയാള പടങ്ങൾ എന്ന് പറയുന്നത്. ഇത് 2-3 തിയേറ്ററുകളിൽ എല്ലാ ദിവസവും ഷോ കളിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. കോമഡി സ്റ്റാർസിനെ വിലയിരുത്താൻ ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു റൈറ്ററാണ് ബെന്നി. ബെന്നി പ്ലീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഇത്. കാരണം കോമഡിക്ക് എവിടെ സാധ്യതയുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കിറ്റുകൾ കാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒരു കോമഡിയുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സ്കിറ്റുകളാണ് ഈ ഷോയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇവിടെ വെൽക്കം ചെയ്യുമ്പോൾ, അന്നയെ വെൽക്കം ചെയ്യുമ്പോൾ, ഇതാരാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ബെന്നിയുടെ മകളാണെന്ന് എനിക്ക് അറിയില്ല. ഷോക്ഡ് ആയി പോയി. പ്ലസന്റ് സർപ്രൈസ്. എക്സലന്റ് ജോബ്. എക്സലന്റ്. ഈ ഷോക്ക് എവിടെ തുടങ്ങിയാണെന്ന് അറിയോ? ഇവള് മറ്റേ ഓഡിഷന് വേണ്ടി പോയിരുന്നു. അത് ബെന്നിയുടെ മോളാണെന്ന് പറഞ്ഞിട്ടല്ല. ആദ്യത്തെ സെലക്ഷൻ കഴിഞ്ഞ്, 2-ാമത്തെ സെലക്ഷൻ കഴിഞ്ഞ്, 3-ാമത്തെ പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫിക്സ് ആകുന്ന ആ സമയത്താണ് അവരറിയുന്നത് ഇത് ബെന്നി പി നായരമ്പലത്തിന്റെ മകളാണ്. അപ്പൊ ആ ഒരു ഔദാര്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിന്റെ പേരിൽ അവസരം കിട്ടണ്ടെന്ന് അവള് തീരുമാനിച്ച ബെന്നി അല്ല കേട്ടോ. അച്ഛൻ അറിയാണ്ടാണ് ഇതിന്റെ ഓഡിഷൻ പോയത്. പോയപ്പോ അറിയായിരുന്നു. പോയപ്പോ അതിന് മുമ്പ് അപ്ലൈ ചെയ്ത് പറയില്ലായിരുന്നു. ബാംഗ്ലൂർ മോള് പഠിച്ചോണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന ഗ്യാപ്പിലാണ്. അപ്പോഴൊന്നും അച്ഛന്റെ ഇത്രയും സൂപ്പർ ഹിറ്റ് പടങ്ങളൊന്നും ഒരിക്കൽ പോലും തല കാണിക്കാൻ വേണ്ടി ചേട്ടൻ അനുവദിക്കാത്ത എന്തായിരുന്നു? എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു യൂത്തിന്റെ സിനിമ വരട്ടെ, കാരണം ഇവിടുത്തെ പ്രായത്തിലുള്ള ചെറുപ്പം പടം വരട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു അച്ഛനെ നിലയ്ക്ക് ഞാനും ബെന്നിയുടെ പക്ഷത്താണ്. കാരണം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷമാണ് സിനിമയിലേക്കുള്ള എൻട്രി നടത്താൻ അനുവദിച്ചത്. അല്പം ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ പോലും ലേറ്റസ്റ്റ് എൻട്രിയാണ്. വെരി ഗുഡ്. ഇവിടെ ബെന്നി ഇത്രയും അഭിമാനിതനായിട്ട് നിൽക്കുന്ന ഒരു പിതാവ് എന്ന് പറഞ്ഞില്ലേ, ഞാനും ഒരളവിന് അങ്ങനെ അഭിമാനിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലെ മോളെ പോലെയാണ് എനിക്കന്നെ. കുമ്പളങ്ങി നൈറ്റ്സ് ആണ് എന്നെ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്റെ പപ്പയുടെ കൂടെ ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി, അത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ കോമഡി സ്റ്റാർസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത് തന്നെ ഒരു വലിയ കാര്യം. എല്ലാവരും എപ്പോഴും ചിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിലും ഒരുപാട് ചിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കാണണം. അന്ന ആ സിനിമയിൽ തന്നെ ഒരു പയ്യന്, അതായത് ഷെയ്ൻ നിഗം ചെയ്ത ക്യാരക്ടറിന്റെ ഹീറോയിൻ ആയിരുന്നു. അതിൽ അങ്ങോട്ട് സ്കൂൾ ടൈമിൽ ഷെയ്ൻ നിഗം അങ്ങോട്ടൊരു ലവ് ലെറ്റർ കൊടുക്കുക, അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്യുക, ആ പയ്യന് പിന്നാലെ അങ്ങോട്ട് കയറി നടക്കുക, അങ്ങനെ ഹെഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ എന്താണ് അച്ഛൻ അത് കണ്ടിട്ട് പറഞ്ഞത്? അന്നയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായിരുന്നു?
അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിപ്പം ഓഡിഷൻ വഴിയാണ് ചെന്നെങ്കിലും സെലക്ട് ആയി കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അപ്പയും അമ്മയും പിന്നെ വീട്ടില് അനിയത്തി അമ്മച്ചിയൊക്കെയാണ്. അതുപോലെ തന്നെ ഓഡിഷൻ എന്തായിരുന്നു അവർ ചെയ്യാൻ പറഞ്ഞത്? ദേഷ്യമാണോ? ഒരു 4 റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ മെയിൽ അയച്ചിട്ട് അവര് റിപ്ലൈ അയക്കുക ചെയ്ത് ഒരു പെർഫോമൻസ് വീഡിയോ വേണം എന്ന് പറഞ്ഞ് ആ പെർഫോമൻസ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവര് പിന്നെ ഡയറക്റ്റ് വിളിച്ചു. അപ്പോഴാണ് ഞാൻ വീട്ടിലിങ്ങനെ എന്താ വീഡിയോ അയച്ചത്. അവര് പറഞ്ഞ സിറ്റുവേഷൻ, എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം ഞാൻ അവതരിപ്പിക്കുകയാണ്, അതാണ് സിറ്റുവേഷൻ. ചേച്ചി അല്പം സ്ട്രിക്റ്റ് ആണ്, അപ്പൊ ഞാൻ പേടിച്ചിട്ടൊക്കെ പറയുന്ന ഒരു സാധനമായിരുന്നു. നമുക്കറിയാത്ത ആളൊന്നുമല്ലോ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മുഖത്തല ക്ലാസിക് സ്റ്റഡി സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. അയൽ രാജ്യത്തോട് പറയാനുള്ളത്, ഞങ്ങളുടെ യുദ്ധം നിങ്ങളോടല്ല, നിങ്ങളുടെ മണ്ണിൽ താവളം ഉറപ്പിച്ചിട്ടുള്ള ഭീകരവാദികളോടാണ്. അവരെ സംരക്ഷിക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കുള്ള ശക്തമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകും. എ ബിഗ് സല്യൂട്ട് ടു ദി ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो, चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी. सुनो गौर से दुनिया वालों, बुरी नजर ना हम पे डालो, चाहे जितना जोर लगा लो, सबसे आगे होंगे हिंदुस्तानी. हमने कहा आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा. आओ हम मिलजुल के बोले अब तो यारा, अपना जहां है सबसे प्यारा. हमने कहा है जो तुमसे कहो. ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രക്ഷുബ്ധമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറി. ഒരിക്കലും സംഭവിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇന്നും പ്രാർത്ഥനയിൽ തന്നെയാണ് ഇന്ത്യ എന്ന ഈ ഒരു രാജ്യം. ഇവിടെ ഇതാ നമ്മുടെ സൈന്യത്തിലുള്ള, ആർമിയിലുള്ള എല്ലാ ധീര ജവാന്മാർക്കും അവരുടെ ഫാമിലീസിനും വേണ്ടിയുള്ള ഒരു സമർപ്പണവുമായിട്ട് കോമഡി സ്റ്റാർസിലെ മികവുറ്റ പ്രതിഭകൾ ഈ വേദിയിൽ അണിനിരക്കാൻ പോവുകയാണ്. പാട്രിയോട്ടിക് ഫീലിംഗ് നിറച്ചുകൊണ്ട് തന്നെ നമുക്കവരെ സ്വാഗതം ചെയ്യാം. ഹലോ, ആ മോനെ എങ്ങനുണ്ട്? ആ അല്ലല്ലല്ല, അതല്ല ചോദിച്ചത്, തണുപ്പൊക്കെ എങ്ങനുണ്ട്? കുഴപ്പമില്ലടാ, അച്ഛനോട് വർക്ക് ചെയ്തല്ലേ. മായയോ ഇവിടുണ്ടായിരുന്നല്ലേ, വിളിച്ചു കിട്ടിയില്ലേ? അവളെന്റെ മരുമോളല്ലല്ലോ, എന്റെ സ്വന്തം മോളല്ലേ. ഓ ശരി, അച്ഛൻ പറഞ്ഞോളാം, മോൻ വിളിക്കോ. ശരി മോനെ, ഇവിടെ കാശ്മീരില്ല. ഓ ശരി 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 മക്കളെ, ശരി ശരി വെച്ചോ. ഓ ശരി. മായേ, എന്താച്ചാ? നീ ഇത് എവിടെ പോയിരുന്നു? ഞാൻ മോനെ കുളിപ്പിക്കായിരുന്നു അച്ഛാ. നീ മൊബൈൽ അടിക്കുന്ന കേട്ടില്ലായിരുന്നു, മോൻ വിളിച്ചൊന്ന്. അയ്യോ ഞാൻ കേട്ടില്ല അച്ഛാ. ഒരു അനുജി, അച്ഛൻ്റെ ഇച്ചിരി ഒരു ചായ ഉണ്ടോ? വല്ലാത്ത ദാഹം, വല്ലാത്ത ദാഹം. ദൈവമേ, 8-ാം ദിവസം നിരാഹാരം കിടന്ന നേതാവിന്റെ പായുടെ അടിയിൽ നിന്നും 3000 രൂപയുടെ ചിക്കൻ ബിരിയാണിയുടെ ബില്ല് കണ്ടെടുത്തു. 3000 രൂപയുടെ ചിക്കൻ ബിരിയാണി. മായേ,
മോളെ അച്ഛന് മധുരം മോളെ വൈശാഖേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് അച്ഛന് ഷുഗർ ഇട്ട് കൊടുക്കരുതെന്ന് അല്ലെങ്കിൽ അച്ഛന് ഷുഗർ ലെവൽ ഇത്തിരി കൂടുതലാ മോളെ അവൻ അതൊക്കെ പറയാതും അതിനപ്പുറം പറ അച്ഛനൊരു കുഴപ്പമില്ല കടയിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ബംഗാളി യുവാവ് അയൽപ്പക്കത്തെ യുവതിയുമായി ടിക്ടോക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊണ്ടയിൽ പൊറോട്ട കുരുങ്ങി മരിച്ചു കുരുങ്ങിയതല്ല യുവതിയുടെ ഭർത്താവ് തൊണ്ടയിൽ കുത്തി കയറ്റിയതാണെന്ന് പോലീസ് റിപ്പോർട്ട് മായ തേങ്ങയിടാൻ വരുന്നത് ബംഗാളിയാണോ അല്ല അതൊരു കൽക്കട്ടക്കാരനാണെന്ന് കൽക്കത്തക്കാരനായിരുന്നു കൽക്കത്തക്കാരൻ ബംഗാളിയല്ലേ അല്ല മോളെ നിന്റെ ഫോണിൽ ടിക്ടോക്ക് ഉണ്ടോ എന്റെ കയ്യിൽ എവിടുന്ന അടിച്ചാ ടിക്ടോക്ക് അതും ടിക്ടോക്ക് ഇല്ലല്ലോ അത് കുഴപ്പമില്ല എന്തായാലും രക്ഷപ്പെട്ടു ദൈവമേ ടിക്ടോക്ക് എന്ന് പറയുന്നത് നാട്ടിലൊരു സാമൂഹിക അച്ഛനത് വേണം അച്ഛൻ തന്നെയല്ലേ ബംഗറിൽ എങ്ങനെയാ നുഴഞ്ഞു കയറാന്ന് പറഞ്ഞ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് ബംഗറി നുഴഞ്ഞു കരുത് ഭാഗ്യം ബോംബിട്ടിരുന്നെങ്കിൽ മൊത്തം തകർന്നു പോയെന്നെ ഹലോ ഹലോ എത്തി വൈശാഖിന്റെ വീട്ടിലെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് വൈശാഖിന്റെ അച്ഛന്റെ അടുത്താണ് നമ്മൾ സാധനം എടുക്കാൻ പോണ ഇന്ന് ഒന്നാം തീയതിയാണ് സാധനം കിട്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചു നോക്കാം നിങ്ങളുടെ കാര്യം ചെയ്യ് നിങ്ങൾ ചെറുതായിട്ട് അച്ചാറും ചെറുതായിട്ട് വെള്ളവും ചെറുതായിട്ട് റബ്ബർ കാർട്ടൻ അവിടെ ഇരി ഞാൻ ചെറിയൊരു സാധനമായിട്ട് വരാം നിങ്ങൾ സമാനപ്പെടും എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാറാക്കാം ശരി 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 മാമാ മാമാ ഡിസ്കോ ഡിസ്കോ അല്ല ബോസ്കോ ബോസ്കോ നിന്റെ ഡിസ്കോ ഡിസ്കോ ഇല്ല ഡിസ്കോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് നിർത്തി വെച്ചിരിക്കുന്നു നമ്മൾ ആയിരവല്ലിക്കാവിൽ എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ പരിപാടി നടന്നുകൊണ്ടപ്പോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് നിർത്തി വെക്കാൻ പറഞ്ഞു പിന്നെ അതിനുശേഷം പിന്നെ ചെറുതായിട്ട് പരിപാടിയൊന്നും ചോദിക്കാൻ മറന്നുപോയി അച്ഛന്റെ പെങ്ങളുണ്ടല്ലോ മറ്റേ കിളിമാരെ താമസിക്കുന്നത് ഓ എവിടെ ഇപ്പൊ എന്തോ ചെയ്യുന്നു ചെറുതായിട്ടൊന്ന് മരിച്ചു പിന്നെ മാമ പിന്നെ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാ മാമൻ ചെറിയൊരു രാജ്യസ്നേഹിയല്ലേ ചെറിയ രാജ്യസ്നേഹിയല്ല ഞാൻ വലിയ രാജ്യസ്നേഹിയാ റിട്ടയർഡ് പട്ടാളക്കാരൻ എക്സ് മിലിറ്ററി അല്ല അതൊക്കെ നമുക്കറിയാം മാ പിന്നെ നമ്മള് പയ്യന്മാരെല്ലാം കൂടെ മാമനെ ആദരിക്കാൻ വേണ്ടി ചെറിയ കൊലയായിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ കൊലയായിട്ട് ചെറിയ കൊലയായിട്ട് ഇതിൽ നിന്നൊരു ചെറിയ പടയെടുത്ത് നിന്ന് കഴിഞ്ഞാ മാമൻ രാവിലെ എഴുന്നേക്കുമ്പോണ്ടല്ലേ ഓ ചെറുതായിട്ട് നല്ല ഉന്മേഷം കിട്ടുമെന്ന് പറയായിരുന്നു നല്ലൊരു ഉന്മേഷം കിട്ടും മാമ അതാണ് ആ പയ്യന്മാരവിടെ കാത്തിരിക്കുന്നു കുഴപ്പമില്ല അത് കൊല കൊല വേണ്ടിട്ട് ഓ അല്ല മാമ നമ്മളെ ചെറുതായിട്ട് പയ്യന്മാരടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടാ അല്ല പോ കുഴപ്പമില്ല പോ അപ്പൊ എങ്ങനെ ചോദിക്കൂ മാമ ബോസ്കോ ഓ എന്തോ മാമ ബംഗാളി വന്നില്ല കോടാലി കൊണ്ടായി മാമ ഇത് കീറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ ചെല്ലു ചെല്ലു ഒരു കീറ് കീറ് എന്തായാലും കേറി ഏറ്റവും വലിയ എന്തായാലും സാധനം എടുത്തോണ്ട് വരാം മാമ ഓ ഞാനേ എനിക്ക് കോട്ടയില്ല ഡിപ്പുവിന് കോട്ടയുണ്ട് പിന്നെ ഡിപ്പുവിന്റെ കോട്ട കൂടാതെ തിരുവനന്തപുരത്ത് ഒരു കിഴക്കേ കോട്ടയുണ്ട് നിനക്ക് ഈ കൂട്ടത്തിൽ ഏത് കോട്ട വേണം ഞാൻ ആ കോട്ടയല്ല ഉദ്ദേശിച്ചത് പിന്നെ വേറെ കോട്ട അയ്യോ ശാസ്ത്ര കോട്ട നീറ് ഒപ്പിച്ചുതരാ നീ ചെല്ലേ അതല്ലെന്ന് പിന്നെ നീ ചെല്ലേ കീറ് പെട്ടെന്ന് കീറ് കേറി ഏക്കേം ചെയ്ത് എന്തായാലും സാധനം എടുത്തോണ്ട് കൊടുക്കാന്ന് തേറ്റുപോയില്ലേ മാമ ഓ ഇനി വരാം മാമ ഒരു കാര്യം പറയാനോ എന്തുവാ ചെറിയൊരു കാര്യം മാമ മാമ നിങ്ങൾക്ക് ഒന്നും തോന്നല്ലേ മാമ ഇല്ല സംഭവം നിങ്ങൾ പട്ടാളത്തിലല്ലേ ഇരുന്ന അവിടെ നിങ്ങൾ അതിർത്തിയിലല്ലേ ഇരുന്ന അതെ അപ്പൊ അവിടെ ഭയങ്കര തണുപ്പും ഇങ്ങനെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ നിക്കല്ലേ മാമ തോന്നല്ലേ മാമ ബോസ്കോ നിങ്ങളെ സാധനം ഉണ്ടാ അങ്ങനെയല്ല മാമ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്തെങ്കിലും വേറൊന്നും കറക്കില്ല മാമ ഞാൻ ഇത്ര നേരം പണി ചെയ്തില്ലേ മാമ എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ കാര്യങ്ങളെ കിട്ടോ പിള്ളേരെ കൊടുത്തു വിടല്ലേ മാമ മോശമാണത് അങ്ങനെ കൊടുക്കല്ലേ മോനെ ചെല്ലു മുന്നേ മാമ വിളിക്കുന്നു ചെല്ലേ ഇത് കിട്ടോ എന്റെ ചേട്ടൻ മിറ്റു സ്കൂളിൽ പോയി വൈകിട്ട് വരും പരിചയപ്പെടുത്തു തരാം ചെല്ലു മാമനെ കണ്ടല്ലോ ചെല്ലു കേട്ടാ അത് മാമ മാമ ഞാൻ കൊറേ നേരമായിട്ട് ജോലി ചെയ്യുന്നു മാമ എനിക്ക് കഴുകി അടിയന്തരം കേട്ടോ തോന്നു പറഞ്ഞു ഞാൻ പറയാൻ വന്നു മാമ മാമ എങ്ങനെ പറയാന്ന് പറയാം ഇതെന്തായാലും വലിയ കൂത്തായി പോയി മായേ ഇതെന്തായാലും വല്ലാത്ത വേല ഇതൊന്നും പറയണ്ടായിരുന്നോ വേണ്ടായിരുന്നു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ കേട്ടോ
പട്ടി ഇന്ത്യൻ സോൾജിയേഴ്സിനും അവരുടെ ഫാമിലീസിനും വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം. എന്തായാലും അഭിമാന നിമിഷങ്ങൾ ഇനിയും ഈ ഒരു വേദിയിൽ സംഭവിക്കാൻ ഇരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഉറക്കമില്ലേ? ഉറക്കമില്ല. ഒരു 3-3.5 മണിയാവും നേരം എടുക്കണവരൊരു മൊബൈലിൽ ചാറ്റിക്കും. മൊബൈലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ. ലോക കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലാണ്, പക്ഷെ രക്തപ്പച്ച ഇല്ലല്ലടാ മുഖത്ത്. ബോബിക്ക് അച്ഛനില്ല. ഇല്ല, പണ്ട് മുതലേ ഇല്ല. രാവിലെ കിഴങ്ങും മറ്റേ മുളവില്ല തിന്ന് അടിപൊളിയായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി മാമ? കൊക്കോ പുഴയെ കിടന്ന് തള്ളക്കി വിളിക്കണം കണ്ണെരിഞ്ഞ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മാമ, ഞാൻ ശരിക്കും വന്ന എന്തിനെന്നറിയാമോ? രാവിലെ എനിക്ക് എന്തോ ഒരു ഒരു വിറയില്, എന്തോ ഒരു വെപ്രാളം പരവേശവും, അതിനാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മമാര് പയ്യന്മാരൊക്കെ അവിടെ നിക്കുന്നു. രാവിലെ വെപ്രാളം പറയും. ഒരുപാട് വിറക് കീറാനുണ്ടല്ലേ. ഇത്രയും കീറിയിട്ട് തങ്ങളെ വൈശാഖേ ഇവിടെ നിന്ന് ലീവ് കഴിഞ്ഞിട്ട് പോയിട്ട് കൊറേ നാളായ. 6 മാസം ആവണേ ഉള്ളൂ. ചെറിയ ലീവായിരുന്നല്ലേ. പിന്നെ വൈശാഖ് പിന്നെ സാധനം വല്ല കൊണ്ടുവന്നായിരുന്ന? കൊണ്ടുവന്നിരുന്നു. കൊണ്ടുവന്ന കഴിക്കോ? പിന്നെ കൊള്ളാം. വേഗം കീറിയിട്ടോളൂ, ഇപ്പൊ കൊണ്ടുവരാട്ടോ. വെറുതെ അമ്മാവന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമില്ലായിരുന്നു. അതെ, കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നതാ ഗുലാബ് ജാമ. കഴിച്ചോളൂ, നല്ല മധുരണ്ട്. ഷുഗർ ഉണ്ടോ? ചെറുതായിട്ട്. ഷുഗർ ഉണ്ടോ? എനിക്കില്ല, അച്ഛനുണ്ട് വലുതായിട്ട്. കഴിച്ചോളൂ കേട്ടോ. അച്ഛന് കൊടുത്തേക്കല്ലേ ഹൈ ഷുഗർ ഉള്ളതാ. മിക്കവാറും ഞാൻ വന്ന കാര്യം നടന്നില്ലെങ്കിൽ എടുത്ത് കൊടുക്കും ഞാൻ. മാമ ഓ നല്ലോലെ തേച്ചോ. എന്തുവാടാ നിന്റെ ആവശ്യം? എന്തുവാടാ? ഹലോ ഡേ. ഓ എടുത്താറാ? എടുത്താ? ആ ഇവിടത്തെ മാമ എന്നെ എടുത്തറാ, എടുത്ത് വെച്ചിരിക്കണ. ഇപ്പൊ അതല്ല കിട്ടിയാ? കിട്ടി. പണിയെന്ന് പറഞ്ഞ 8-ന്റെ പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കണത്. ഞാൻ വൈശാഖിന്റെ വീട്ടിലെ അടിമയായടാ. ഓ ഇവിടത്തെ മാമ എന്നെ അടിമയാക്കി. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിന്നെ നിങ്ങളൊരു 5-5.5 മണിയുടെ അവിടെ ചെറുതായിട്ട് ഇരിക്കണേ. ഓ അത് കഴിഞ്ഞ്? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളെ വീട്ടുകളിൽ പൊക്കോ. പിന്നെ നമ്മളെ അമ്മയുടെ അടുത്ത് പറയണം എന്റെ പേര് മാറ്റി ഞാൻ ഇവിടുത്തെ അടിമക്കണ്ണായി പറഞ്ഞേക്കണേടാ. ശരി ശരി ഭൈ. മാമ രാവിലെ തൊട്ട് ഭയങ്കര ഒരു വിറയിലും പരിവേശവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ എങ്ങനെ മാമന്റെ അടുത്ത് പറയാന്നുള്ളൊരു നേരത്തെ പറയണം. അപ്പൊ ഞാനൊരു സാധാരണ ഒരു മനുഷ്യല്ലടാ, കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ശിവരാമോ അണ്ണാ നോടാ. ഇതിലേതണ്ണാ ജീരകാരി ഇഷ്ടം? എനിക്കിങ്ങനെ അറിയോ? സ്ലിപ്പൊക്കെ എടുത്ത് കളഞ്ഞ് മായേ ചെറുക്കനെ മരുന്ന് മുറിയിലോട്ട് വിടല്ലേ. കേട്ട എല്ലാം ഒട്ടിച്ചണ. നീ വന്ന കാര്യായി ഭയങ്കര കൈവറയില്. ആർക്കാവന? ഓ ഭയങ്കര കൈവറയില്. അടേ നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ ഇപ്പൊ 10 മണിക്ക് പോയാനാ. നല്ല വിറയില? നല്ല വിറയിലുണ്ട്. ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയാണ്. ഇപ്പൊ പയ്യന്മാർക്കും ഉണ്ട്, അമ്മമാർക്കും. അമ്മമാർ ഇവിടെ നിന്ന് വിറച്ചോണ്ടിരിക്കുന്നു. വായു കോപ്പം ഉണ്ടല്ലേ. ജീരകാരിഷ്ടം എടുക്കട്ടെ. എന്റെ പൊന്നേ ജീവിക്കണേ. നമുക്ക് പുല്ല് വില തന്നെ അല്ലേ. ചെറുതായിട്ട് ഉറക്കമില്ലേ? ഉറക്കമില്ല. ഒരു 3-3.5 മണിയാവും നേരം എടുക്കണവരെ ഒരു മൊബൈലിൽ ചാറ്റ്. മൊബൈലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലേ. യൂട്യൂബിലേക്കേ ഞാൻ അറിയും, എനിക്കത് അറിയണോ. ലോക കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലാണ്, പക്ഷെ രക്തപ്പച്ച ഇല്ലടാ മുഖത്ത്. ഒന്നുമില്ല രക്തം. ഇപ്പൊ ഇനി പ്രതിവിധി വല്ല ഉണ്ടോ? പ്രതിവിധി എന്ന് വെച്ചാ ഇനിയിപ്പം ഒരു നെല്ലിക്കത്തളം വെക്കാം. നെല്ലിക്കത്തളം എത്ര എണ്ണം ഉണ്ട്?
ഒരെണ്ണം ഇപ്പം വെക്കാം. അധികം കാണും, അധികം ചിലപ്പോ അധികം വരും. ഒന്ന് നീ കൂടെ വെക്കും, നിന്റെ തലക്ക് ഇച്ചിരി ആശ്വാസം കിട്ടാതെ ബോധം വരട്ടാ. ബോധം കേട്ടോ, ഒരാളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ നിങ്ങളെ ഓഞ്ഞ തമാശ അടിക്കല്ലേ, സമയത്രയെന്നറിയാം. എങ്ങനെയെങ്കിലും ഇത് എന്റെ വർഷാവർഷം തുടങ്ങുന്നതാ ഈ സമയമാകുമ്പോ. ഊഹ് മായേ, കയ്യൂന്നി എന്നെ എടുത്തേ. യൂ ഭംഗി വേട. മാമന്റെ സ്നേഹം കണ്ട, കാരണം ആ മാമന്റെ മുമ്പേക്ക് നമ്മൾ നല്ല നെഞ്ചു പിരിച്ചു നിൽക്കണം. മാമൻ പട്ടാളത്തിൽ പോയി കണ്ട, പാകിസ്ഥാൻകാരെന്ന് വെടിയെ കൊണ്ട് നിങ്ങൾ കുറച്ചാൾ പട്ടാളത്തിലൊക്കെ പോയി നിന്നേലി. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒന്നുമില്ല. ഞാനൊരു രണ്ടു വർഷമേ ഉണ്ടായിരുന്നു. രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഇനി പോന്നറാ. കാരണം വെച്ചാല് അങ്ങേര ഡിപ്പാർട്ട്മെന്റ് അല്ലേ എന്റെ ഡിപ്പാർട്ട്മെന്റ്, അങ്ങേര് വെടിവെക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഞാൻ അരിവെക്കുന്ന ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. കുറച്ച് ശ്രദ്ധിക്കണം കേട്ടാ. എന്നാ പിന്നെ നില്ലട നില്ലടാടി. എന്താണ് രാവിലെ എന്തനിയാ കഴിച്ച? രാവിലെ കിഴങ്ങും മറ്റേ മുളവില്ല, കാന്താരി മുളകും കൂടെ ഞെവിടി തിന്ന്. അടിപൊളിയായിരുന്നു, നല്ല എരി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി മാമ? കൊക്കോ പുഴയെ കിടന്ന് തള്ളക്കി വിളിക്കണം കണ്ണെരിഞ്ഞ്. കുറച്ച് ദിവസം കഴിയുമ്പം ഇതങ്ങ് മാറിക്കോളും. ഒരു കിഴിയിടട്ടാ നമുക്കിപ്പോ ഇട്ടാളെ. ഇപ്പൊ വേണ്ട, ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വാ. അല്ല മാമ, എനിക്ക് ഇപ്പൊ സമയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യണം പയ്യന്മാർ. ഇന്ന് വേണ്ട, മൂന്ന് ദിവസം കഴിഞ്ഞ് വാ. മൂന്ന് ദിവസം കഴിഞ്ഞു. കിഴി എവിടെയാണെന്ന് ഇനിയിപ്പോ നോക്കി എടുക്കണ്ടേ? തപ്പണം. രണ്ട് കിഴി ഉണ്ടായിരുന്നു, ഒരെണ്ണം ശോഭനയുടെ വീട്ടിലായി പോടെ. അത് സംഭവം വെച്ചാൽ ഈ ശോഭന തൊഴിലുറപ്പിന് പോയി തെങ്ങിക്കേറി, ഡെമോൺസ്ട്രേഷൻ തെങ്ങിക്കേറി ഇവള് ഒന്ന് തെന്നി വീണെന്ന് പറയുന്നു. നടു കണ്ട ഇടിച്ച് ഇവള് കിടന്നു. അപ്പൊ അണ്ണാ ഒന്ന് കിഴിയിട്ട് ഒന്ന് ആവി പിടിക്കുന്ന എണ്ണാന്ന് പറഞ്ഞു. ഞാൻ ഒരു ഉച്ച ഉച്ചരയോടെ അങ്ങ് ചെന്നു, കിഴിയിട്ട് ആവി പിടിച്ചോണ്ടപ്പോ ഇവളെ ഭർത്താവ് കയറി വന്നു. അവൻ നോക്കിയപ്പോ ഞാൻ കിഴിയിടേ. അപ്പൊ തന്നെ അവൻ എന്റെ കിഴിയെടുത്ത് വിളയിലെറിഞ്ഞ് എന്നെ ചെവുക്കല വിളക്കൊരു അങ്ങ് തന്നു. ഒരു നാല് ദിവസം കിഴിയില്ലാതെ ഞാൻ അങ്ങ് അലഞ്ഞു. ഒരു ചെറിയ കിഴിയൊന്നും ഇല്ല അണ്ണ. എന്റെ ഇപ്പൊ ഒരു കിഴിയില്ല അനിയാ. ഇനിയിപ്പോ ശോഭനയോട് ചോദിച്ചാ അറിയാം എന്റെ കിഴി എവിടെ കിടക്കണം. ഇതുപോലെ ഒരുത്ത മാവിയിൽ നിന്ന് വീണ് കിടക്കുകയാണ്, ഇതെങ്ങനെ കിടക്കുകയാണ്. അപ്പം അവൻ എന്ന് വെച്ചാൽ എനിക്കില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞത്. ഞാൻ ചെവിയിൽ പോയി രണ്ടേ രണ്ട് കാര്യം പറഞ്ഞു, എടുത്തയാടി ഒറ്റ ഓട്ടോ അല്ലേ. അത് വല്ലാത്ത കഴിവ് തന്നെ, കാരണം എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. എന്ത് പറഞ്ഞു? കൃഷിഭവനിൽ 6000 രൂപ കൊടുക്കണം, ഇന്നാണ് ലാസ്റ്റ് ദിവസം ചെന്ന എടുക്കാറ്. ഇപ്പൊ അവൻ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് എന്റെ ഫ്രണ്ടിൽ കൂടെ പേരാ പാര ഓടിക്കൊണ്ടിരിക്കുകയാണ്. മായേ മായേ, കുറിപ്പടി ഞരടി. ഇനിയിപ്പോ രണ്ടു ദിവസം ഒന്ന് ആവി പിടിക്കണം. ആവി പിടിച്ചിട്ട് ഞാൻ എഴുതിത്തരുന്ന ഈ കുറിപ്പ് അതുപോലെ കൊണ്ടുവന്ന് രക്തചന്ദനത്തിൽ ചാലിക്കണം. കിട്ടുകയാണെങ്കിൽ ചാലിക്കാം. അങ്ങാടിക്കടയെ കിട്ടൂടെ. ഓ എന്നാ മേടിച്ചോളാം, കുഴപ്പമില്ല. കൂവളത്തിന്റെ ഇല നമ്മളവിടെ ഉണ്ടാ. സമാസമം രക്തചന്ദനമായിട്ട് സമാസമം. ഓ കൂവളത്തിന്റെ കുഴിച്ചിട്ട കിഴങ്ങ്. പിടുത്തം കിട്ടോ? അല്ല ചോദിച്ചു. കുഴിച്ചിട്ട കിഴങ്ങ് 20 ഗ്രാം. ആന്തൂറിയത്തിന്റെ പൂവ്. അതും ഈ രക്തചന്ദനത്തിലും പാലും കൂടെ സമാസമം ചേർത്ത് ഒരു പിടി പിടിച്ചിട്ട് 6 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വാ. ചിലപ്പോ ഞാൻ നിനക്കൊരു കാണാൻ ചാൻസ് ഇല്ല, വന്നാൽ കാണാം. എനിക്ക് ഇവിടെ ഒരു തടവക്കുണ്ട്. അല്ല മാമ, ഇത് എന്റെ കൊച്ചന് എഴുതി കൊടുത്ത അതേ മരുന്നല്ലേ? അതേ മരുന്ന്. പുള്ളിക്കാരന് അസുഖം വേദനയാ? ചോദിക്കാൻ പറ്റില്ല. പുള്ളി എന്ത് ചോദിക്കാൻ പറ്റാത്ത? അല്ല ഇവിടെ നിന്നല്ല, ഈ ഭൂമിയിലേ ഇല്ല പുള്ളി. അത് ഓരോരുത്തരുടെ രക്തത്തിന്റെ ഇതാണെങ്കിൽ ഇരിക്കോടെ. മാമാ നീ ഒരു കാര്യം ചെയ്, ദാ ഇത് തന്നെ സാധനം നീ കൊണ്ടൊരു പിടി പിടി. മാമാ കഷായം അരച്ച് ഞാൻ ആട്ടുകലയിൽ വെച്ചിട്ടുണ്ട്, അത് എടുത്തു വെക്കട്ടെ. കഷായം അരച്ച് ആട്ടുകലിൽ വെച്ചേക്കണം? എടി അപ്പുറത്തെ വീട്ടിലെ കോഴിയാണെന്ന് തിന്നില്ലടി. മാമാ അത്രക്ക് വിലയുള്ളതാണത്? അല്ലെന്ന്, കഴിഞ്ഞ മാസം ഇവിടെ ഇതുപോലെ കോഴിയൊന്ന് തിന്ന്, 17 കോഴിയാണ് ചത്തത്. ആ സാധനം ഞാൻ വിഷം വെച്ചത് അവര് പറയും. ഞാൻ പോട്ടെ മാമാ. ആ സാധനമാണ് ഇത്. സാധനം കിട്ടുമെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് വന്നത്. ഇവിടുത്തെ മാമന്റെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? നമ്മളെ വൈശാഖിന്റെ അച്ഛനായി പോലും നമുക്ക് അങ്ങനെ അങ്ങനെ ചോദിക്കാം. അതിനാണടാ നീ എന്നെ കൊണ്ട് ഇത്രയും കിടന്ന് തടവിച്ച് തിരുമിച്ച് ഇതൊക്കെ നേരെ ചോദിക്കണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് എന്താ ഇതല്ലേ നീ ചോദിക്കണ? ഓ അതിന് അയാളോടാണോ പോയി ചോദിക്കണ? വെറുതെ ചോദിക്കണ്ടായിരുന്നു. നീ മാമന്റെ നേരത്തെ വന്നപ്പോ ചോദിച്ചാ മതിയാ. മോശമായി. ഞാൻ കഷായം അല്ല ചോദിച്ചത്, മദ്യമാണ് ചോദിച്ചു കൊണ്ടുപോയി. ഇത്രേ ഉള്ളി കഷായം, ഇത്രയും മദ്യമാണ്. അയാളെ കുപ്പിയിൽ നിന്ന് എടുത്ത് ഒഴിക്കുന്നതാണ്. അപ്പൊ ആ കുപ്പിക്കകത്ത് പച്ചവെള്ളം 1/4 ഭാഗം. ഈ പച്ചവെള്ളം കുടിച്ചിട്ടാണ് പുള്ളി ഇവിടെ കിടന്ന് ഈ വിപ്ലവം മൊത്തം കാണിക്കുന്നത്. മൊത്തം കുടിച്ചെങ്കിൽ ഈ വീട് എന്നെ അവൻ കത്തിച്ചനാ. എന്താ ചേട്ടനായോണ്ട് പറയാണ്.
നീ കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി അടി ശരിയാണോ ബാക്കി കാര്യങ്ങൾ ഞാൻ ആയിട്ട് എപ്പോഴും നേരെ പഞ്ചായത്തിൽ പോകണം. ചെന്നിട്ട് നാട്ടുകാരോടെല്ലാം കാര്യം പറയണം. എം എൽ എ കാണണം. അവിടുന്ന് മന്ത്രിമാരെ വിളിച്ച് പറയാൻ പറയണം. മനസ്സിലേ? അഭിമാനിക്കാടാ, ജവാന്റെ നാട്ടുകാരാടാ, മാമ ജവാന്റെ കൂട്ടുകാരാ. നീ എങ്ങനെ കഴിയുന്നു മാമ? ബോസ്കോ പോ, ചെല്ല് ചെല്ല് ബോസ്കോ. നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെ? എണ്ണ ശിവരാമ, എന്റെ മോൻ മരിച്ചത് ഒരു സാധനം കഷ്ടോ നാട്ടിന്റെ ഒരു മുതലോ ഒരു തൊട്ടോ ഒന്നും അല്ലടാ, അത് തല്ലിക്കൊന്നുമല്ലടാ, ഒരു നാടിന് വേണ്ടിയാടാ എന്റെ മോൻ മരിച്ചത്. എന്റെ മോൻ ഈ നാടിന്റെ തീരത്തെ വാടാടാ, അഭിമാനിക്കടാ നീ. നമ്മുടെ വിംഗ് കമാൻഡർ ആയിരുന്ന വൈശാഖ് ഇന്ന് നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്തിട്ട് 2 വർഷം തികയുന്നു. അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് മുന്നിൽ ആദരപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിശിഷ്ട ബഹുമതിയായ പരംവീർ ചക്ര ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
நெஞ்சில் துடி கொள்ளும் ஒரு சப்தம் ஜெய் இந்துஸ்தான் காஷ்மீரும் பஞ்சாபும் அசாமும் ஒன்னல்லோ ஒன்னல்லோ நாம் இந்தியா கா பிறந்த நாடினு வேண்டி நாடும் வீடும் உற்றவரையும் உடையவரையும் மறந்து பாரதத்தின் அதிருப்தி காக்குவான் போகும் பட்டாளக்கார் കോടിക്കണക്കിന് ജനങ്ങൾക്ക് സ്വൈര്യമായി ഉറങ്ങുവാൻ അവർ ഉറങ്ങാതിരിക്കുന്നു. നമ്മുടെ നാടിനു വേണ്ടി സ്വന്തം ജീവൻ ദാനം നൽകിയ ധീരജവാന്മാർക്ക് മുന്നിൽ ഇന്ത്യൻ ജനത ഒന്നടങ്കം ശിരസ് നമിക്കുന്നു. ഓർക്കാം നമുക്കവരെ, പ്രാർത്ഥിക്കാം അവരുടെ ആത്മാവിനു വേണ്ടി. എനിക്ക് ഈ സ്കിറ്റ് ഒരുപാട് ഇഷ്ടമായി. ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്ന നമ്മുടെ ആംഡ് ഫോഴ്സസ് അവർക്കുള്ള ഒരു വലിയ ട്രിബ്യൂട്ടായി ഈ സ്കിറ്റ് ഞാൻ കണക്കാക്കുകയാണ്. ധീരജവാന്മാരുള്ള നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരിക്കൽ കൂടി വലിയൊരു പ്രണാമം പറഞ്ഞുകൊണ്ട് കോമഡി സ്റ്റാർസിൻ്റെ ഒരു അല്പം എൻ്റർടൈൻമെൻ്റ് പോർഷനാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്താണ് അങ്കിൾ ഇങ്ങനെയൊക്കെ പറയണത്? എന്നോടൊന്ന് ചോദിക്കണ്ടേ, ബോബിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണോ ബോബി ജനിച്ചത്? അപ്പൊ ബോബി ജനിച്ചതിന് ശേഷമാണോ ബോബിയുടെ അച്ഛൻ മരിച്ചത്? അന്ന് എനിക്ക് ഓർമ്മയില്ലാത്തൊരു പ്രായമായിരുന്നു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ജ്യോതിഷേട്ടാ, എനിക്കോട് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആദ്യമായിട്ട് ഒരു അച്ഛനും മകളും എത്തുന്നത് റിയൽ ലൈഫിലെ. അപ്പൊ ഒരു ചെറിയൊരു ആഗ്രഹം, ഇവിടെ ചേച്ചിയുടെ അടുത്താണ് അന്ന ബോയ്ഫ്രണ്ട് ഉള്ള കാര്യം പറഞ്ഞതെന്ന് ഓഡീഷനിൽ പറഞ്ഞു. അപ്പോ അന്നയ്ക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ബോയ്ഫ്രണ്ടിന്റെ പ്രണയത്തിന്റെ കാര്യം അച്ഛനോട് ഒന്ന് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണണമെന്നുണ്ട്. അന്നയുടെ അല്ല, അന്ന അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, ബേബി ബോയ്ഫ്രണ്ടിന്റെ പേര് ബോബി. ബേബി ബോബി, ബോബി എന്നൊക്കെ പറയുമ്പോ ഒരു സംശയമില്ല അല്ലേ? അല്ലേ, റെഡി? അപ്പാ എന്താടാ? അല്ല, ചായ കുടിച്ചോ. ചായ? ആ ചായ നേരത്തെ അല്ലേ കുടിച്ചത്? അല്ല, ചായ ഒന്നുകൂടി, ഒരു ചായ കൂടി തരട്ടെ, ഞാൻ ഉണ്ടാക്കാം. എന്താടി, എന്തൊരു കളത്തരണ്ടല്ലോ, എന്താ കാര്യം? ഞാൻ പിന്നെ വരാം. ഇവിടെ വന്നേ, ഒന്ന് പറയട്ടെ. ചായയൊക്കെ നേരത്തെ കുടിച്ചു, നീ എന്തോ പറയാൻ വന്നാണെന്ന് മനസ്സിലായി. എന്താ കാര്യം പറ? മമ്മി അവൾക്ക് പറഞ്ഞോ? ഇല്ല, മമ്മി ഒക്കെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അതല്ല, എന്റെ ഫ്രണ്ട് ബോബിനെ അറിഞ്ഞൂടെ, അന്ന് വന്നപ്പം നല്ല സ്മാർട്ട് ആയിട്ടുള്ള അടിപൊളിയാണ്. നമ്മളന്ന് സിനിമക്കൊക്കെ പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത്, വണ്ടിയൊക്കെ ഡ്രോപ്പ് ചെയ്ത്. ഓക്കെ, ആ ഒരു ഹിന്ദു പയ്യനല്ലേ? കൃഷ്ണൻ, നമുക്കറിയാത്ത ആളൊന്നല്ലോ. അല്ല അല്ല, പുള്ളിക്കാരൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. മമ്മിക്കൊക്കെ അറിയാം, അടിപൊളിയാണ്, ഭയങ്കര സ്നേഹമുള്ള പയ്യനാണ്. പപ്പയ്ക്ക് ഇഷ്ടമാവും, നല്ല രസമാണ്. അല്ല, പപ്പയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ്റെ, അവൻ കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാണ്, നല്ല മനുഷ്യനാണ്. അപ്പം പപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ, ഇവിടെ കുറച്ച് കാരണന്മാരൊക്കെ ഇല്ലേ. കുമ്പാരി നിപ്പുണ്ട്, ചേട്ടൻ നിപ്പുണ്ട്. എന്താണ് കുറച്ചുകൂടെ രഹസ്യം പറഞ്ഞില്ല ഞാൻ? അല്ല, അവള് ഒരു പയ്യനായിട്ട് ഒരു
ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. അടിപൊളിയാണ് ലാലെങ്കിൽ എന്താ ഇഷ്ടവും എനിക്കറിയാം. കല്യാണം കഴിക്കാനാണോ? ചെറിയ പ്രശ്നമുണ്ടോ ബേബി മോളെ? നിന്നെ കന്യാസ്ത്രീയാക്കാന്നൊരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അങ്കിൾ ഇങ്ങനെയൊക്കെ പറയണോ? അല്ല പപ്പേ, ഇതിനൊക്കെ പപ്പയും കൂട്ടിക്കാണോ? അല്ല, കന്യാസ്ത്രീയാക്കാന്നത് കുമ്പാരി നടന്നതാണ്. അത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് നേർന്ന ഇങ്ങനെയാണ് എന്നോടൊന്ന് ചോദിക്കണ്ടേ? എന്റെ ഒരു പടം ഓടുകയാണെങ്കിൽ നിന്നെ കന്യാസ്ത്രീയാക്കാ. എനിക്കിട്ട് വെക്കുന്നതാണല്ലേ. അല്ല, ഇവൻ എന്ത് എന്താ പരിപാടി? എന്താണ് ജോലി ഉണ്ടോ? ജോലി ഇപ്പം ജോലി ഇല്ല. പക്ഷേ അടിപൊളിയാണ്, ആളടിപൊളിയാണ്. ജോലി എടുത്തോളും, അത് ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. ജോലി എടുത്തോളും, നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്തോളൂ. നല്ല അടുക്കള പണിയൊക്കെ ചെയ്തോളൂ. അതിനിപ്പോ എന്താ അടുക്കള പണി ചെയ്യുന്ന നല്ല കാര്യല്ലേ? അതൊക്കെ നമ്മളുടെ എന്താ പറയാ, എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യല്ലേ. ചേട്ടാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ബേബിയെ കന്യാസ്ത്രീ ആക്കൂലെന്ന്. അങ്ങനെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പക്ഷെ നേർന്നിട്ടില്ല കേട്ടോ. നേരാൻ ആലോചിച്ചിട്ടുണ്ട്. ആലോചിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ സമാധാന. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. ബോബി എനിക്കറിയാം, നല്ല പയ്യന, നല്ല പയ്യന. എക്സ്ക്യൂസ് മീ, കുമ്പാരി, ഇത് ഞാൻ ബോബിയുടെ അമ്മ. ഞാൻ സമ്മതിച്ചു. മറ്റതാരാണോ ചോപ്പ്? ഞാൻ ബോബിയുടെ സിസ്റ്റർ ആണ് സർ. ആണോ? ജയദേശനെ തോന്നുന്നു. നടക്കട്ടെ, നടക്കട്ടെ, കല്യാണം കളർഫുൾ ആയിരിക്കുമല്ലോ. അല്ല, ബോബിയുടെ അമ്മയ്ക്ക് അറിയായിരുന്നോ ഇങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിക്കുമോ എന്നുള്ള? പൂവൊക്കെ വെച്ച് വന്നിരിക്കുന്നു. അതിനൊരു കഥയുണ്ട്. എന്താണ്? ബോബിക്ക് അച്ഛൻ ഇല്ല. ഇല്ല, പണ്ട് മുതലേ ഇല്ല. എനിക്ക് ഇവിടെ എന്റെ സ്വന്തം, എനിക്ക് പെമ്മക്കളായിട്ട് ആരുമില്ല. ഇവിടെ എന്റെ പൊന്നു മോളായിരിക്കും. പറയുമ്പോ തന്നെ ഞാൻ ഭയങ്കര ഇതായി പോവാ. സാറല്ല, പിന്നെ വേറൊരു കാര്യം, എന്തിനാ മുല്ലപ്പൂ വെച്ചേന്ന് ചോദിച്ചു. ബോബിയുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ എനിക്ക് ഒരുങ്ങി നടക്കാൻ പറ്റിയിട്ടില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം പോലും വീട്ടിലാണെ പോലും അടുക്കളയാണെങ്കിലും ഈ ഗെറ്റപ്പ് ആയിരിക്കും എപ്പോഴും. ഞാൻ കേട്ട ശരിയാണോന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യാണ്. ബോബിയുടെ അപ്പം ജീവിച്ചിരുന്നപ്പോ ഒരുങ്ങി നടക്കാൻ കഴിഞ്ഞിട്ടില്ല. പുള്ളി മരിച്ചതിന് ശേഷമാണ് ഒരുങ്ങി നടക്കാൻ തുടങ്ങിയത്. എന്നും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി നടക്കാറുള്ളൂ. കരയല്ലേ മോളെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേക്കുന്നേ? നമുക്കൊരു കൊച്ചനുജത്തിയ വേണം അല്ലേ? അല്ല, അമ്മ പറയുന്നുണ്ടായിരുന്നു അമ്മക്ക് വേറെ പെമ്മക്കൾ ഇല്ല. ഇത്രയും പറഞ്ഞ് ശ്രദ്ധിക്കും. നമ്മുടെ ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മകനെ തരുന്നത്. മോളെ, അമ്മയ്ക്കുള്ള അസുഖം പറ. ചില സമയത്ത് മെമ്മറി ലോസ് സംഭവിക്കാറുണ്ട് എനിക്ക്. അപ്പൊ ആ മെമ്മറി ലോസിന്റെ ഭാഗമായിട്ടാണ് മോളാണെന്നുള്ളത് മറന്നുപോയത്. ഇടയ്ക്ക് മറന്നുപോകും സാർ, സോറി. നിങ്ങളുടെ മകളെ പക്ഷെ ഞാൻ പൊന്നുപോലെ നോക്കും. ഒരു അമ്മയുടെ സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കും. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ബോബിയെ കൊണ്ട്. ഇത് ഞങ്ങള് ഇതിന് മെമ്മറി ലോസ് എന്നല്ല, ഇതിന് വട്ടെന്നാണ് പറയാറുള്ളത്. ആർക്കും എതിർപ്പില്ല. ബോബി എടുത്ത് ചോദിക്കണേ? ബോബി സമ്മതിക്കില്ല. ബോബി സമ്മതിക്കില്ല. ബോബിയുടെ അമ്മ മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ. ബോബി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. കാരണം? കാരണം അമ്മ സമ്മതിച്ചാലേ ബോബി സമ്മതിക്കൂ. ഈ ബോബിയുടെ അച്ഛൻ മരിച്ച എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ബോബി ജനിച്ചത്? ബോബിയുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ബോബി ജനിച്ചത്? ബോബിക്ക് 24 വയസ്സ്. അല്ല, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ബോബിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷമാണോ ബോബി ജനിച്ചത്? അപ്പൊ ബോബി ജനിച്ചതിന് ശേഷമാണോ ബോബിയുടെ അച്ഛൻ മരിച്ചത്? അന്ന് എനിക്ക് ഓർമ്മയില്ലാത്തൊരു പ്രായമായിരുന്നു. എന്തായാലും അവര് പരസ്പരം കണ്ടിട്ടില്ല. ആര്? ബോബിയുടെ അപ്പനും ബോബിയും പരസ്പരം കണ്ടിട്ടില്ല. സി, നിങ്ങളുടെ പേര് എന്താണ്?
എന്റെ പേര് ടോണിച്ചൻ. ടോണിച്ചൻ ഈസ് ടോണിച്ചൻ. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാനോ നിങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിലല്ല ഈ റെഡി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. മെമ്മറി ലോസ് ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്റെ തനി നിറം നിങ്ങൾ കാണണ്ട. മനസ്സിലായോ? മനസ്സിലായോ? പെണ്ണിനെ തരുന്നുണ്ടെങ്കിൽ തരാം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അല്ല അല്ല, ഒരു ഒരു ചെറിയൊരു ഇത് വേണം. സമയം മമ്മി എത്ര സമയം? 10:30 അല്ലേ? കമോൺ 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 മമ്മി. എന്താ മരുന്ന് കഴിക്കാൻ സമയമായോ? മമ്മിയുടെ ടാബ്ലറ്റിന്റെ നേരമാണ്, അപ്പൊ അതുകൊണ്ടിട്ട് ഒരു ഞാനിപ്പോ എവിടെയാണ്? ബോബിയുടെ അമ്മയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ബോബിയുടെ അമ്മയെ ഏത് തരക്കാരിയാണ് മെമ്മറി ലോസ് ആണെന്ന് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിൻ്റെ ഭാവിയാണ് വലുത്. ബോബിക്ക് ബേബി ഇഷ്ടമാണ് അല്ലേ? ബേബിക്ക് ബോബി ഇഷ്ടമാണ്, അതുകൊണ്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ ബോബിയുടെ അമ്മ നമ്മളിത് ഒരു ആഘോഷമാക്കി മാറ്റണം. ബോബിയുടെ അമ്മയുടെ ഡാൻസ് കാണണോ? ബോബിയുടെ അമ്മയുടെ ഡാൻസ് കാണണോ? ബോബിയുടെ അമ്മയുടെ ഡാൻസ്. ചെക്കനും മണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം, ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. ബോബിയുടെ അമ്മ വളരെ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ബോബിയുടെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? മകന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു, എന്തെങ്കിലും പറയൂ. ഇനി എന്നാണ് എനിക്കൊരു വിവാഹം? അത്രയുള്ള എന്റെ ഒരു ബോബിയുടെ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ബോബിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം വേറൊരു കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി മാത്രം നമുക്കൊരു ചെറിയ വിവാഹം ഇവിടെ വെച്ച് നടത്തിയാലോ? ബോബിയുടെ അമ്മയുടെ ഞാൻ ബോബിയുടെ അമ്മയെ കണ്ടപ്പോ തന്നെ ഈ മാരേജ് ഫിക്സ് ചെയ്ത് നമ്മുടെ ബേബിയുടെ അമ്മാവനാണ് വരൻ എന്ന് പറയുന്നത്. ബോബിയുടെ അമ്മയ്ക്ക് ഓക്കെ ആണോ? ഏ ബോബിയുടെ അമ്മ പത്ത് മാസം ചുമന്ന് പത്ത് മാസം ചുമന്ന് ഞാൻ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. എന്തുവാണ് അമ്മ കരീനകത്തോട് ചെന്ന്? എന്തിനാ? ഞാൻ 24 മാസം ചുമക്കാം. പലിശ ഉൾപ്പെടെ അങ്ങ് തീരുവല്ലേ. നമ്മളതിന് നമ്മള് ജെ സി ബി കൊണ്ട് മാന്തി നമ്മുടെ അവകാശം വലിയത് അല്ല. ഞാൻ എന്റെ അതിൽ ജെ സി ബി കൊണ്ട് മാന്തിയപ്പോഴേ ഈ ജെ സി ബി തുമ്പിക്കയില്ലേ, തുമ്പിക്ക് ഇങ്ങനെ മാന്തി എടുത്തപ്പം അപ്പുറത്ത് വീട്ടിന്റെ അടുക്കളയുടെ പകുതി ഇതിലായി പോയി. അപ്പം അവരുടെ അടുക്കളയുടെ പകുതി അവിടെയും അടുക്കളയുടെ പകുതി ഞങ്ങളുടെ പറമ്പിലാണ്. ഇപ്പൊ അരി കഴുകി അവിടെ വയ്ക്കും, അത് വേവിക്കണമെങ്കിൽ എന്റെ പറമ്പിൽ വരണം. ഹലോ ഹലോ, പേര് ഷമ്മി. അയ്യോ എന്തിനു ചമ്മി? മമ്മൂട്ടി എന്ത് പ്രായമുള്ള ആളല്ലേ മമ്മൂട്ടി? സ്വന്തം മോനെ അഭിനയിക്കാൻ വേണ്ടിട്ട് മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നില്ലേ? മമ്മൂട്ടി വീട്ടിൽ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രണവ് അഭിനയിക്കാൻ പോകുന്നുണ്ടല്ലോ. ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്നില്ലേ?